സംസ്ഥാനത്ത് കൊറോണ ബാധയിൽ 3 മരണം. ഇന്നലെ സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിച്ചത് 300 പേർക്കാണ്. നിലവിൽ 2669 ആക്റ്റീവ് കേസുകളാണ് രാജ്യത്തുള്ളത്. ഇവരുമായി രശ്മി കാർത്തിക ചേരികൾ. രശ്മി, 3 മരണമാണ് ഇന്നലെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല, ജാഗ്രത മതി എന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോഴും എന്താണ് നിലവിലെ കേരളത്തിന്റെ ഒരു സാഹചര്യം? സംസ്ഥാനത്തെ കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 300 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾക്കാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ സ്ഥിരീകരിക്കുന്നത്. 3 മരണവും റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. 2341 ആക്റ്റീവ് കേസുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇന്നലെ രാജ്യത്ത് ആകെ 24 മണിക്കൂറിനിടെ കൊറോണ സ്ഥിരീകരിച്ചത് 358 പേർക്കാണ്. ഈ 358 പേർക്ക് സ്ഥിരീകരിക്കുമ്പോഴാണ് അതിലൊരു 89% കേരളത്തിൽ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. രാജ്യത്തെ ആക്റ്റീവ് കേസുകൾ 2669. അതോടൊപ്പം തന്നെ 1.5 മാസത്തിനിടെ കേരളത്തിൽ കൊറോണ ബാധിച്ച് മരിച്ചത് 14 പേരാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഇതിൽ സംസ്ഥാനത്തെ സാഹചര്യം നിയന്ത്രണ വിധേയമാണ്, ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി കേന്ദ്രത്തെ അറിയിച്ചത്. പക്ഷേ നേരത്തെ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നും കേസുകൾ കൂടുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പൊക്കെ കേരളത്തിന് നൽകിയിരുന്നതാണ്. അത് അവഗണിച്ച് നാളെ ഇത്രത്തോളം കേസുകൾ വർദ്ധിക്കാൻ കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇപ്പോഴും ഈ ഒരു കൊറോണ വർധനവിനെ ന്യായീകരിക്കാനാണ് ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത്. ഇന്ന് രാവിലെയും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്, എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്, ആശുപത്രികളിൽ ICU വെന്റിലേറ്റർ സൗകര്യം ഉൾപ്പെടെ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്, ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം, അവരുടെ ന്യായീകരണം. പക്ഷേ JN.1 ആണ് സംസ്ഥാനത്ത് വ്യാപിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസുകൾ ഉള്ളത്. ഏതായാലും അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. യെസ്, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.